യൂറോപ്പിൽ വന്നിട്ട് രണ്ട് വർഷമായി അപ്പം ഞാനതിൻ്റെ ഒരു സ്റ്റോറി ടു ഇയർ എന്നുള്ള ഇത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തേനും അപ്പം ഇതൊരു ചോദ്യമാണ് എങ്ങനെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ രക്ഷ കൂടുവേ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുവ് അതിനെ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ രക്ഷപ്പെടില്ലോ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരിക്കലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിക്കത്തില്ല കാരണം എന്ന് കഴിഞ്ഞാൽ വരുന്ന ആളുടെ മാനസികാവസ്ഥ ശാരീരികാവസ്ഥ അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വന്നത് എത്രത്തോളം പണം മുടക്കുകയാണോ വന്നത് അല്ലെ പണം മുടക്കാനോ അതാണോ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിരിക്കും നിങ്ങൾ നിങ്ങൾ അതും എല്ലാം സ്പെസിഫിക്കായിട്ട് കാര്യമാണ് അതിനാൽ അതിനൊരു ഒരു കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കത്തില്ല എന്നാൽ എൻ്റെ ഒരു അനുഭവം ഞാൻ ഈ രണ്ട് വർഷത്തെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ രണ്ട് വർഷത്തെ ജേർണി എന്ന് പറയുന്നത് അത്ര സുഖകമായിട്ടുള്ള ജേർണി അല്ലായിരുന്നു കാരണം ഇവിടെ വന്നതിന് ശേഷം വളരെയധികം കഷ്ടപ്പാട് പിടിച്ച് ജോലികളിലും ഒക്കെ കടന്നുപോയി അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു പറഞ്ഞു പോകുന്നെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ശേഷം ജോലി മാറാൻ ശ്രമിച്ചു ജോലി മാറാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികളായിരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ജോലികളായിരിക്കില്ല പിന്നീട് കിട്ടുന്നതും പിന്നീട് അത് കഴിഞ്ഞിട്ട് ജോലിയിൽ നിന്ന് ടെർമിനേഷൻ കിട്ടുന്നതും നിങ്ങൾക്ക് ജോലി ഇല്ലാതെ മാസങ്ങളോളം ഇരിക്കുന്നു ഇങ്ങനെ പല സന്ദർഭങ്ങളിലൂടെ ഈ ഈ സമയങ്ങളിൽ ഞാൻ കടന്നുപോയി അപ്പം ഏറെക്കുറെ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഇവിടെ വരാവുന്ന എല്ലാ രീതിയിലുള്ള ഒരു എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ രണ്ട് വർഷം എന്നുള്ളത് അത്ര ഈസിയൊന്നും ആയിരുന്നില്ല ഒരു രണ്ട് വർഷം എന്നുള്ള ഒരു ലോങ്ങ് ടൈമിലുള്ള ഒരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആ അതൊക്കെ അതിനിടയിൽ ഉണ്ടായ ചെറിയ സംഭവങ്ങളല്ല അത് ആ ഒരു സമയത്തേക്ക് മാത്രം നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് വളരെ കഷ്ടപ്പാട് പിടിച്ച സമയമായിരുന്നു അതിനകത്ത് പല സമയങ്ങളും നല്ല സമയങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു മിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് ഇതിനെ എങ്ങനെ നമ്മൾ എടുക്കുന്നു എങ്ങനെ നമ്മൾ ഓവർകം ചെയ്തെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവരവരുടെ ഓരോ ആ സമയത്തെ പശ്ചാത്തലം അനുസരിച്ചും ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ഹെൽപ്പ് അനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് പലർക്കും ഹെൽപ്പ് കിട്ടുന്നത് നമ്മളവർക്കും ചിലരന്ന് ആ സമയത്ത് അങ്ങോട്ടും മിണ്ടുന്നില്ല കിട്ടുന്നത് പക്ഷേങ്കിൽ ഇവിടെ ഞാൻ കണ്ടുവരുന്നതും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ തന്നെ ആയിരിക്കും അതിനകത്ത് കൂടുതലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് എന്നുള്ള കാര്യമാണ് എന്ന സമയത്ത് ഒന്നിച്ചായിരുന്ന ആറ് സുഹൃത്തുക്കളും ഇപ്പം ആറ് മേഖലകളിൽ ആറുവിധമായ മേഖലകളിൽ ആറ് സ്ഥലങ്ങളിലായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയമെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇതിലൂടെ നമുക്ക് കിട്ടി അതിന് ഇങ്ങനെ മാറി മാറി ഓരോ അഞ്ച് മാസം ആറ് ആറുമാസമൊക്കെ കൂടുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ലെവലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പലരുടെയും കാര്യങ്ങളാണ് ഞങ്ങൾ പക്ഷേ ഒരു വർഷത്തോളം ഒന്നിച്ച് ഒക്കെ ചിലവഴിച്ചതിന് ശേഷമാണ് പിന്നീട് ഞങ്ങളെല്ലാവരും വേറെ വേറെ മേഖലകളിലേക്കൊക്കെ മാറിയത് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു സുഹൃബന്ധങ്ങളൊക്കെ അവിടെ കിട്ടുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമുക്ക് വളരെയധികം എൻജോയ് ചെയ്ത് ജോലി ഒക്കെ പ്രയാസമുള്ള സമയമാണേലും നമ്മൾക്ക് അല്ലാത്തുള്ള ലൈഫുകളും ഒക്കെ നമ്മൾ വളരെയധികം എൻജോയ് ചെയ്തൊരു സമയമായിരുന്നു അപ്പം നാട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഇങ്ങനെ ഒരു യൂറോപ്പ് അനുഭവിച്ചറിയാമെന്ന് തന്നെ അതൊരു വേറൊരു എക്സ്പീരിയൻസാണ് സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ട് ഏതെങ്കിലും ഒരു യൂറോപ്പ് രാജ്യം എന്നുള്ളത് അപ്പം അതൊരു അങ്ങനെ ആ ഒരു വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു വലിയ അവസരമാണ് ലഭിച്ചത് പിന്നീട് ഉള്ളൊരു കാര്യം ഞാൻ അവിടെ നിന്ന് വരാൻ നേരം ചിന്തിച്ചത് നമുക്ക് ഇരുപത്തിയേഴ് രാജ്യങ്ങളായി ഇപ്പോൾ ക്രൊയേഷ്യയും കൂടെ വരുമ്പോൾ ഇരുപത്തേഴ് സെൻ സെങ്കൺസോൺ രാജ്യങ്ങളുണ്ടല്ലോ അവിടെയെല്ലാം ഇങ്ങനെ വീക്കെൻഡിലും അല്ലെങ്കിൽ അവധി കിട്ടുന്ന സമയത്തൊക്കെ സഞ്ചരിക്കാമല്ലോ അങ്ങനെ സഞ്ചരിക്കാനുള്ള സാഹചര്യമുണ്ട് നമുക്ക് പക്ഷേങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് സാലറി ആയിട്ട് ലഭിക്കുന്നു അതിനുശേഷം നമ്മളത് സ്പെൻഡ് ചെയ്യുന്നു വീട്ടിലേക്ക് വീട്ടിലേക്ക് അയക്കുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ചിലവ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ആ സൗഹൃദങ്ങൾ കൃത്യമായ സൗഹൃദങ്ങളെ കിട്ടി ഒന്നിച്ചു പോയി വിസിറ്റ് ചെയ്തു വരുന്ന ആ ഒരു അനുഭവങ്ങളൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പലപ്പോഴും അത് മാറി എന്നിരുന്നാലും അങ്ങനെയുള്ളൊരു അവസരമുണ്ട് അത് പക്ഷേ കൂടുതലും പേരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ജോലി കഴിയുന്നു വീട്ടിൽ ചെല്ലുന്നു അല്ലെങ്കിൽ റൂമിൽ ചെല്ലുന്നു റൂമിൽ നിന്ന് തിരിച്ച് ജോലിക്ക് വരുന്നു പിന്നെ അവർക്ക് വല്ലപ്പോഴും ഒരു ഔട്ടിംഗ് ഒക്കെ പോകാം എന്നല്ലാണ്ട് അതൊരു കോമൺ ആയിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനോടത്രയും ഫാഷനുള്ള ആൾക്കാർ മാത്രമേ ആ ഒരു രീതി ചെയ്യുന്നുള്ളൂ പക്ഷേ അവർക്കപ്പം അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൂടെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവരും ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു അതിനെ തന്നെ എന്നിരുന്നാലും ഒരു അഞ്ച് രാജ്യത്ത് ഇവിടെ തന്നെ അഞ്ച് രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പറയാം വലിയ രീതിയിലുള്ള വിസിറ്റ് അല്ലെങ്കിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അത് വളരെ സന്തോഷമുള്ള ഒരു രണ്ട് വർഷത്തെ ഒരു അനുഭവം പറയുമ്പോൾ തന്നെ ആദ്യത്തെ തന്നെ ജോലിയുടെ കാര്യമാണ് അപ്പം ഞാനിതുപോലെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ജോലിയൊക്കെ നല്ല പ്രയാസമായിരുന്നു അപ്പം വളരെയധികം കഷ്ടപ്പെട്ടു പിന്നെ അധികം ജോലി മാറാൻ നോക്കി പിന്നെ മാറിയ ജോലി ശരിയായില്ല പിന്നെ ടെർമിനേഷനൊക്കെ ലഭിച്ചു അതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം മാനസികമായിട്ടൊക്കെ നമ്മളെ തളർത്തുന്ന ഒരു കാര്യമാണ് അപ്പം അതിന് എന്നിട്ട് ജോലി ഇല്ലാതെ നിൽക്കേണ്ട അവസരങ്ങൾ വരും ഇത് എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെ കാര്യം മാത്രമാണ് ഞാനീ പറയുന്നത് എല്ലാവരുടെയും കാര്യമില്ല എന്നിട്ടാലും അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ ആ ആ സാഹചര്യത്തെ അതിജീവിച്ച് അതിജീവിച്ച് നമ്മൾ വേറൊരു ജോലിയെ കണ്ടുപിടിച്ച് ചിലപ്പോൾ ഒന്ന് ശരിയാക്കി രണ്ട് ശരിയായാലും മൂന്ന് ശരിയായില്ല അങ്ങനെയൊക്കെ പോകും അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ എല്ലാം നമ്മൾ താറുമാറായിരിക്കും പക്ഷെങ്കിൽ നമ്മൾ അതിനെ എൻ്റെ കാര്യത്തിൽ അതിനെ ഞാനും അത് കുറച്ച് കുറനാളിങ്ങനെ നീണ്ടുപോയതിന് ശേഷം പിന്നീട് അത് പതിയെ റെഡിയായി നമ്മളൊരു സ്റ്റേബിളായിട്ടുള്ളൊരു ജോലിയിലേക്ക് കയറി അപ്പം ഇപ്പം അങ്ങനെ പോകുന്നു അപ്പം ആ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്തു പിന്നീട് നമ്മൾ പതിയെ പതിയെ അത് ഡെവലപ്പായി എടുക്കുകയാണ് പിന്നീട് അങ്ങനെ ഡെവലപ്പായി എടുക്കുകയാണ് എൻ്റെ കാര്യത്തിൽ ഉണ്ടായത് നമ്മുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി എങ്ങനെ ആയി രണ്ട് വർഷം കൊണ്ട് എല്ലാ കാര്യവും സെറ്റായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ പറഞ്ഞാൽ വന്നപ്പോൾ നമ്മൾ വന്നപ്പോൾ എനിക്ക് കുറച്ചധികം കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ പ പല ടൈമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു അതൊന്നും തീർന്നിട്ടൊന്നുമില്ല പിന്നെ പറയുകയാണെങ്കിൽ ആ പിന്നെ ഫാമിലിക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് സ്വന്തം കാര്യത്തിനുള്ള എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനൊന്നും ഒരു മുടക്കവും കൂടാതെ നമുക്ക് നടത്താൻ പറ്റും മറ്റേ കടങ്ങളും അതിൻ്റെ അതിൻ്റെ വഴിക്ക് അതും തീരുന്നുണ്ട് അപ്പം അത് നമ്മൾ അത് അടച്ച് തീർത്തിട്ട് വാക്കി എല്ലാം ചെയ്യാവുന്നൊന്നും ഞാൻ ചിന്തിക്കുന്ന സമയത്തും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഓർക്കം ചെയ്ത് മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊരു ഇതൊരു യാത്രയാണ് ഇത് ഫുള്ളായിട്ട് ഒരു കാര്യമൊന്നും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിയും അവരെങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ളതിനൊക്കെ ബന്ധപ്പെട്ടിരിക്കും അവർ ഏതില്ല ഈ രീതി എന്നുള്ളത് അപ്പം എൻ്റെ കാര്യത്തിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇപ്പോൾ ഹാപ്പിയാണ് ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്കിവിടെ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ നമ്മളെ ഈ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഇപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും തന്നെയുണ്ട് അതുപോലെ തന്നെ പതിനാല് ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ ഓരോ കമ്പനികളും ചെന്നുക്കുമ്പോൾ ഈ എല്ലാ ജില്ലകളിലെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും പല പ്രായ വ്യത്യാസത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കൂടുതൽ പേര് യൂറോപ്പിലേക്ക് വരുന്നത് വളരെ യങ് ജനറേഷനിലുള്ള ആൾക്കാരാണ് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ യങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വിവാഹപ്രായം എന്ന് പറയുന്ന ആ ഒരു പ്രായത്തിലേക്കാണ് കൂടുതൽ പേര് ഇവിടെ എത്തുന്നത് ഇപ്പോഴും ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പേര് എത്തുന്നുണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ഒരു ഏജിൽ എത്തുന്നുണ്ട് അപ്പം അല്ലാതെ കുറേ പേര് എത്തുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വയസ്സ് ആ ഒരു റേഞ്ചിലേക്കാണ് അപ്പോൾ ഇവരെല്ലാവർക്കും ഒരു വിവാഹത്തിന് മുമ്പുള്ള സമയത്തായിരിക്കും കുറേ പേര് ഇവിടെ എത്തുന്നത് അപ്പോൾ ഇവരുടെ എല്ലാവരും സ്വപ്നമായിരിക്കും അങ്ങനെ ഒരു നല്ലൊരു വിവാഹം കഴിക്കുക അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എനിക്കൊരു വിവാഹം കഴിക്കാൻ സാധിച്ചത് അപ്പം അങ്ങനെ ഒരു നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനും എനിക്ക് കഴിഞ്ഞു അതും എൻ്റെ ഇവിടെ വന്നതിന് ശേഷം ഈ രണ്ട് വർഷത്തിലുണ്ടായ എനിക്കുണ്ടായ ഒരു നേട്ടമായിട്ട് തന്നെ ഞാൻ കണക്കാക്കും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഞാനും അമ്മലും എൻ്റെ ഫ്രണ്ട് അമ്മലൂടെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ജോലി ചെയ്തത് അപ്പം അവിടെ നിന്ന് ജോലിയുടെ ഇടയിൽ ഞങ്ങൾക്കൊരു ചർച്ച ഉണ്ടായതാണ് ഇങ്ങനെ യൂറോപ്പിലേക്ക് അങ്ങനെ യൂറോപ്പിലേക്ക് എന്നല്ല പുറത്തേക്ക് പോകുക എന്നുള്ളൊരു ചിന്ത മാത്രമേ അന്നേരം ഉള്ളായിരുന്നു അപ്പം ഞങ്ങൾ അമ്മേ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഡിസ്കസ് ചെയ്തതിനകത്ത് നമ്മളിപ്പോൾ കുറേ ഏജൻസികളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചോ അന്വേഷിക്കുകയൊക്കെ ചെയ്തു അപ്പം കാര്യങ്ങൾ ഒന്ന് നമുക്ക് വലിയ രീതിയിലുള്ള തുകകളൊക്കെയാണ് അപ്പം അവർ പറയുന്നത് നമുക്ക് പക്ഷേ എന്ത് ജോലിക്കും പോകാം ഒരു രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ അതെങ്ങനെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു അന്നേരം അന്നേരം ചെല്ലുന്ന നടത്തെങ്ങനാണെന്നോ ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല എങ്ങനെങ്കിലും പോകണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഇങ്ങനെ കൊച്ചിയിലുള്ള ഏജൻസികളിലൊക്കെ കയറി ഇറങ്ങി ഒക്കെ നടന്നു എന്നിട്ട് പിന്നെ ഒന്ന് പല കോൺടാക്റ്റുകൾ വഴിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒരിടം ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു വർഷത്തോളം ഇത് ഇതിനു വേണ്ടി കാത്ത് ഇരിക്കുകയും വളരെയധികം ആ സമയത്ത് ബുദ്ധിമുട്ട് പണം നഷ്ടമാവോ ഇല്ലയോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് പിന്നെ ഏതായാലും ദൈവ സഹായിച്ച് നമുക്ക് അതിൻ്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ ഒരിക്കലും അവരെങ്ങനെ എന്നുള്ള കാര്യം റിവേല് ചെയ്യാത്തത് കാരണം ഇവർ വന്നപ്പോൾ ചിലപ്പോൾ അത് അബദ്ധത്തിൽ അങ്ങ് വന്നു പോയി കാണും പിന്നീട് ചിലപ്പോൾ ഇവർ പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കാതെ വരും അപ്പോൾ ഇവർ പറയും ഓ അവർ പറഞ്ഞതാണ് അത് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും ആളുകൾ കൂടുതൽ സജസ്റ്റ് ചെയ്യത്തില്ല കാരണം ഒരു ഏജൻസി പക്കാ ഒരു ഏജൻസി ഒന്നും ആയിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും കോൺടാക്റ്റ് വഴിയൊക്കെ ആയിരിക്കും ആളുകൾ വരുന്നത് അതുകൊണ്ട് ചിലപ്പോഴേ അത് നടക്കും അതിന് സക്സസ് റേറ്റ് എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു സമയവും ഭാഗ്യവും ഒക്കെ പോലിരിക്കും ചിലർ ചിലർക്ക് അതുകൊണ്ട് വലിയ നഷ്ടം നഷ്ടമുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ആരും ഒരു സജഷൻ തരത്തില്ല കാരണം അതൊരു റിസ്കി റിസ്ക്കി ഫാക്ടറാണ് കാരണം ഇത് പറയുന്നത് ഇവർ മേടിക്കുന്ന തുകകളോ ഒന്നും നമുക്കറിയില്ലല്ലോ എത്ര ആണോ എങ്ങനെയാണ് എന്നുള്ളതൊന്നും ഇതിനൊന്നൊരു കൃത്യമായ ഒരു കണക്കും കാര്യങ്ങളും ഉള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്തൊരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ആ കംപ്ലീറ്റ് പ്രോജക്റ്റ് തന്നെ ആ അവർ ചെയ്യുന്ന കംപ്ലീറ്റ് പ്രോജക്റ്റ് തന്നെ നിന്ന് പോകും അതിൻ്റെ അകത്ത് ഇടയ്ക്ക് നിൽക്കുന്നവരൊക്കെ ചിലപ്പം ആ പല ഉടായ്പ്പകൾ കാണിക്കുക അപ്പം ഇതൊരിക്കലും നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനൊരു വഴിയുണ്ടെന്നും ഇങ്ങനൊരു വഴിയുണ്ടെന്ന് മാത്രമേ നമുക്ക് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ എല്ലാം അവരവരുടെ റിസ്ക്കിലെ കണ്ടുപിടിച്ച് എങ്ങനെങ്കിലുമൊക്കെ കയറി വരിക അല്ലെങ്കിൽ നിങ്ങളെ അതിപ്പം നമ്മളിപ്പോൾ ഡയറക്റ്റ് വരികയെന്നൊക്കെ പല പറയും ഡയറക്റ്റ് വരികയെന്നൊക്കെ പറയും പക്ഷേ ഡയറക്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ പലതും ഇങ്ങോട്ട് നടന്നു പോകത്തില്ല പക്ഷേ എങ്കിൽ നല്ല കരിയർ ഒക്കെ ഉള്ള നല്ല അവരുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഒക്കെ ഓരോ ഫീൽഡിലുള്ളവരാണ് ലിങ്ഡിൻ വഴിയൊക്കെ നിങ്ങൾക്ക് ഓരോ യൂറോപ്പിലുള്ള ഓരോ കമ്പനികൾക്ക് നിങ്ങൾക്ക് മെയ് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കമ്പനികൾ ഡയറക്റ്റായിട്ട് ചെയ്യും അതിന് നിങ്ങൾക്ക് ഒരു ഇതുവരെ പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ആശ്രയിച്ചാൽ പറ്റത്തുള്ളൂ അതപ്പോൾ അവരോടെ റിസ്ക് ചെയ്യാന്ന് പറയത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ ചിന്തിച്ച് ഞാനും അമ്മയിലോട്ട് ഇതുപോലെ ചിന്തിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചു അതേതായാലും ഒരു കുറച്ചധികം ലാഗ് അടിച്ച് കുറേ ടെൻഷനൊക്കെ അടിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് പോരാൻ പറ്റിയത് അപ്പം അങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യമാണ് അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നീട് നമുക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ ഓരോ കാര്യത്തിലായാലും നമുക്കത് മുതൽക്കൂട്ടായി അപ്പം നമ്മുടെ ആ ഒരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും പിന്നെ ഇവിടെ വന്നിട്ട് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പും എല്ലാം വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് നമുക്കിവിടെ സൂക്ഷിക്കാൻ പറ്റും ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അന്തസ്സാഴ്ച്ച എനിക്ക് വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും വന്നില്ല പിന്നെ തണുപ്പ് കാലാവുമ്പം ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും അതാ പിന്നെ ആ സമയത്ത് അങ്ങ് മാറും പിന്നീട് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഹെൽത്ത് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു സിസ്റ്റം അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ മേജർ ആയിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല ഒരു വർഷത്തിനുള്ളിൽ എന്ത് ഗ്രോത്ത് ഉണ്ടായെന്ന് ഉണ്ടായിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ പേഴ്സണലായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആയിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യം ഇൻട്രോവർട്ട് എന്നുള്ള ഒരു കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റുന്ന രീതിയാണ് അപ്പോൾ എനിക്ക് അധികം ആളുകളോട് വലിയ രീതിയിൽ സംസാരിക്കുന്നതോ അങ്ങനെയുള്ള പറ്റത്തില്ല പിന്നെ നമുക്ക് അങ്ങനെ നമ്മളെ നമുക്കങ്ങനെ സംസാരിക്കാനുള്ളൊരു ഒന്നും ഇല്ലായിരുന്നു കാരണം ആ ഒരു രീതിയിലായിരുന്നു അവിടെ നിന്നിരുന്നത് പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ ഇതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അങ്ങനെ പുറത്ത് കിടക്കുകയും ചെയ്യാം പറ്റും ഇതുപോലെ എന്നെക്കൂട്ട് ഇങ്ങനെ പുറത്തോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു ഹിൻഡ് കൊടുക്കുക ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു ഹിൻഡ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ആ രീതിയിൽ ഒരു സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാനായിട്ട് എനിക്ക് സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എഴുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഇപ്പം യൂട്യൂബിൽ തന്നെ ആയിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങളുടെ വളരെയധികം സപ്പോർട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ കാര്യവും ഈ രണ്ട് വർഷത്തിനുള്ളിലാണ് നടന്നത് എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ വളരെയധികം ഉയർന്ന നിലവാരത്തിലാണ് അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാലും നമ്മൾ നല്ല ഹാപ്പിയാണെന്ന് ഒക്കെ വിചാരിക്കും എന്ന എന്നിരുന്നാലും നമ്മൾ അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പബ്ബിൽ പോകുക ആ രീതിയിലുള്ള ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് എന്നിരുന്നാലും അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ പോകാറില്ല എന്നാലും കുറച്ച് പേരൊക്കെ അങ്ങനെ പബ്ബിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് ആ ഒരു രീതിയിൽ ബൈബിലും ഒക്കെ ആവുന്നുണ്ട് എന്നിരുന്നാലും എൻ്റെ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ വന്ന് നന്നായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്ന് യാത്ര ചെയ്യുക പിന്നെ കുറച്ചൊക്കെ അല്ലാതെ വീക്ക വീക്കെൻഡ് അല്ലാതെ സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് അടുത്ത സിറ്റികളൊക്കെ പോയി കാണുക എന്നുള്ളതൊക്കെയാണ് പിന്നെ വീട്ടിൽ റൂമിലിരുന്ന് തന്നെ നമ്മൾ സിനിമയൊക്കെ ഫോണിൽ കാണുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പിന്നെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക അവരെ ഫോൺ വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ ഇത് പേഴ്സണലായിട്ട് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നിങ്ങൾക്ക് ദൂരെ യാത്ര പോകണോ യാത്ര പോകുക ഹാപ്പിനെസിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്കല്ല അവസരങ്ങളുണ്ട് അതിനുള്ള അതിനുള്ളൊരു പേഴ്സണലായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യം സാധ്യമാകും പിന്നീട് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയും യൂറോപ്പിൽ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും ശനി ഞായർ നമുക്ക് ഓഫായിരിക്കും എന്നാലും അവിടെ നമുക്ക് ശനി ഞായറും ഓഫ് ആണെങ്കിൽ തന്നെ നമുക്ക് ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങളത് ചൂസ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും ശനിയാഴ്ചയൊക്കെ വർക്കിംഗ് ഡേ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ജോലി അനുസരിച്ചിരിക്കും കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഞാറ് അവധി എന്നുള്ളൊരു രീതിയിലാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓവർ ടൈം ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റാണുള്ളത് അപ്പോൾ അത് അവരവരുടെ അവരവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവരവരുടെ കാര്യങ്ങൾ അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും ഞാൻ സാധാരണ ശനി ഞാറ് അവധിയായിട്ട് തന്നെയാണ് കണക്കാക്കാറ് അങ്ങനെ ആ ദിവസങ്ങളിൽ റെസ്റ്റ് എടുക്കാറാണ് പതിവ് ഒരു സോഷ്യൽ ഗ്രോത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഞാൻ നാട്ടിൽ വെച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ ഇങ്ങനൊരു അവസരങ്ങളൊന്നുമില്ലല്ലോ ഞാൻ ആദ്യം എനിക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഐ എൽ ടി എസ് ഒക്കെ എഴുതിയാണ് ഇങ്ങനെ എല്ലാവരും യൂറോപ്പിലേക്കൊക്കെ പോകുന്നതെന്നൊക്കെയാണ് യൂറോപ്പിലൊരു അവസരം ഉണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെ അവസരം ഉണ്ടെങ്കിൽ അത് കുറച്ച് പേരിലേക്കൂടെ എത്തിക്കുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ വന്നാൽ അവർക്കൊരു മാറ്റം ഉണ്ടാകുമല്ലോ എന്ന നിലയിലാണ് വീഡിയോ ഒക്കെ ചെയ്തത് അപ്പം പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് ഇങ്ങനൊരു ബാലൻസിങ് ലൈഫായിട്ട് മുന്നോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു രണ്ട് വർഷത്തെ ഇവിടെ വന്നിട്ട് യൂറോപ്പിൽ വന്നിട്ടുള്ള രണ്ട് വർഷത്തെ ജേർണിയിലെ കഥകൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുമ്പം ഇതൊരു കോമൺ ഒരു കാര്യമൊന്നുമല്ല പലർക്കും പല രീതിയിലാണ് ചിലർ വന്നിട്ട് ഇവിടുത്തെ നിർത്തി തിരിച്ചു പോയവരുണ്ട് ചിലരിപ്പോഴും ആ ഒരു സ്ട്രഗ്ലിംഗ് പോയിന്റിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും അപ്പോൾ ചിലർ വന്നപ്പോൾ തൊട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നവരുണ്ടാകും അതെല്ലാം ഒരേ കമ്പനിയിൽ തന്നെ വന്നിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് പല പല കമ്പനികൾ മാറിയവരുണ്ട് പല പല കമ്പനികൾ മാറിയിട്ടും ഇത് റെഡി ആകാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതെല്ലാവരുടെയും ഇത് വ്യത്യാസമാണ് അപ്പം ഒരിക്കലും ഒരാളുടെ ഒരു ഇത് കണ്ടിട്ട് മറ്റൊരു ഇങ്ങനെ ആയിരിക്കുമെന്നൊന്നും വിചാരിക്കില്ല എല്ലാവർക്കും വ്യത്യാസം എന്താണ് അപ്പം ഇത്രയൊക്കെയാണ് ഒരു എൻ്റെ ഒരു അനുഭവിതാണ് എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഗുഡ് ബൈ